بسم الله الرحمن الرحيم തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവിൻ തരംഗമായി ദാവത്തിനു പൂരണം മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ദീർഘിപ്പിക്കുന്നില്ല ഉസ്താദ്. എൻ്റെ ഡൗട്ട്, ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് നിസ്കാരങ്ങൾ, ചെറുപ്പകാലങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ഫർള് നിസ്കാരങ്ങളൊക്കെ ഖളാ ഉള്ള ഒരു വ്യക്തി, ആ ഖളാ ഉള്ള ഖളാ വീട്ടാൻ സൗകര്യം ഉള്ളതോടൊപ്പം തന്നെ വൈലുക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമയം കളയുന്നതിൻ്റെ ഹുക്കും എന്താകുന്നു? അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതേസമയത്ത് ആ സമയത്ത് ഖുർആൻ ഓതാൻ കഴിയും, ബൈലുക്സിൽ ഇരിക്കാൻ കഴിയും, അതുപോലത്തെ മറ്റുള്ള സുന്നത്തായ കർമ്മങ്ങൾ, സ്വലാത്ത്, തഹ്ലീൽ, തസ്ബീഹ് ചൊല്ലാനൊക്കെ കഴിയും. അതിന്റെ വിധി എന്താകുന്നു? ഉസ്താദ് അവർക്ക് ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഫർളായ നിസ്കാരം ഖളാ ആയ ഉള്ള വ്യക്തി അവന്റെ കൂടാതെ കഴിയാത്ത ഇപ്പം നിലവിലുണ്ടാവുന്ന അതാതായ ഫർള് നിസ്കരിക്കുന്ന സമയവും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ജീവിതത്തിന് ആവശ്യമായ അത്യാവശ്യപ്പെട്ട തൊഴിലും ഒരു ശരീരം എന്നുള്ള നിലക്ക് കൂടാതെ കഴിയാത്ത വിശ്രമവും ഇത് മൂന്നിനും ആവശ്യമായ സമയം ഒഴിച്ച് ബാക്കി മുഴു സമയവും നിസ്കാരം കഥ വീട്ടുന്നതിലേക്ക് ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നതാണ് അതിന്റെ വിധി. അത് പല പ്രാവശ്യം നമ്മൾ ഉണർത്തിയതാണ്. അത്യാവശ്യം തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ, ഒരു ശരീരം ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് കൂടാതെ കഴിയാത്ത അത്യാവശ്യമായ വിശ്രമം, മലമൂത്ര വിസർജനം, ഉറക്കം പോലെയുള്ള കൂടാതെ കഴിയാത്ത അത്യാവശ്യമായ വിശ്രമം, പിന്നെ നിലവിലുള്ള ഫർളായ ഇബാദത്തുകൾ, ഇത് കഴിച്ച് ബാക്കി കിട്ടുന്ന മുഴുവൻ സമയവും ഫർള് നിസ്കരിക്കുന്നതിലേക്ക്, ഖളാ വീട്ടുന്നതിലേക്ക് ഉപയോഗിക്കൽ വുജൂബാണ്. അല്ലാത്ത ഏത് കാര്യത്തിലേക്ക് ഉപയോഗിക്കലും ഹറാമാണ് എന്നാണ് ചുരുക്കി പറഞ്ഞ സമയം ബാങ്ക് വിളിച്ച് അന്നൊരു പാടായും ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരും. ഉസ്താദ്, ചോദ്യം ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചല്ല, എങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പറ്റി, കുറെ ഖളാ വീട്ടേണ്ട ഒരു വ്യക്തി അവന്റെ കഴിവിന്റെ പരമാവധി ഉറക്കവും മറ്റുള്ള വിസർജനവും കഴിച്ച് മറ്റുള്ള എല്ലാ സമയവും ചെലവഴിക്കണമെന്ന്. എങ്കിലും ഒരു മൂന്നാല് ദിവസത്തെ നിസ്കാരം ഒരു ദിവസം വെച്ച് നിസ്കരിച്ചാൽ മതിയോ? കാരണം കൂടുതൽ ടൈം ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾക്ക് ഖുശു അങ്ങനെ കിട്ടുന്നില്ല. അതിനിപ്പോ ഭർത്താവിനോട് പൊറുക്കലിനെ തേടി ഇങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ അങ്ങനെ വെച്ച് നിസ്കരിച്ചാൽ മതിയോ എന്നൊരു സംശയം തീർക്കാൻ. അസ്സലാമു അലൈക്കും. അല്ലാഹു ഗഫൂർ റഹീമാണ്. നമ്മൾ തൂബ ചെയ്യുക, ഇനി മേലിൽ ഞാനൊരു നിസ്കാരം ഖളാക്കൂല എന്നിട്ട് കഴിയുന്നത്ര പറഞ്ഞേക്ക്. അതിനായിട്ട് നിൽക്കാൻ നമ്മളെപ്പോലത്തെ സാധുക്കൾ, സാധാരണക്കാർക്ക് കഴിയില്ല. എങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി നിസ്കരിച്ചു വീട്ടുകയും ഒരു കാര്യം അസ്മ ചെയ്യുക, എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ കരുതി ഉറപ്പിക്കുക, ഞാൻ ആ ഖളായ നിസ്കാരങ്ങളൊക്കെ ഞാൻ ഖളാ വീട്ടി തീർക്കും എന്ന് അസ്മ ചെയ്യുകയും ഇനി മേലിൽ ഞാൻ അങ്ങനെ ഒറ്റ നിസ്കാരം ഖളാക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ട് കഴിയുന്നത്ര അങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അള്ളാഹു തആല വലിയവനല്ലേ, അവൻ ഗഫൂർ റഹീമാണല്ലോ. അപ്പൊ അവൻ അത് നമ്മളെ കബൂലാക്കും വേഗത്തിൽ. അങ്ങനെയൊക്കെ പറ്റിപ്പോയ ആളുകൾ അവരൊരിക്കലും നമ്മൾ നിരുത്സാഹപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ പാടില്ല. കുറെ കാലം അങ്ങനെ ആയിപ്പോയി, ഇനി ഇതൊക്കെ പാടെ എന്നോട് ഖളാ വീട്ടാൻ കഴിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ആട്ടെ എന്നുള്ള ആ ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെയും മറ്റും യമനിലേക്ക് അയക്കുന്ന കൂട്ടത്തിൽ രണ്ടാളുകളെ ഉള്ളു ഒരു പ്രത്യേകം പറഞ്ഞ് ബഷീറാ വലാത്തു നഫിറ, യസ്സിറാ വലാത്തു അസ്സിറാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ജനങ്ങളെ സന്തോഷകരമായ നിലക്കത് പറഞ്ഞു കൊടുക്കണം, വെറുപ്പിക്കരുത് ആളുകളെ. അതുപോലെ തന്നെ അവർക്ക് സൗകര്യവും ആശ്വാസവും നൽകണം പരമാവധി, അവരെ ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കരുത്. അപ്പൊ ഒന്ന് രണ്ട് കാര്യം നമ്മൾ ചെയ്യുക, ഇനി മേലിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് അസ്മ ചെയ്ത് തീരുമാനിക്കുക. കഴിഞ്ഞു പോയത് എന്തായാലും ഞാൻ വീട്ടും എന്നും തീരുമാനിക്കുക. എന്തായാലും ഞാൻ ഇന്ന് വീട്ടും.
എന്ന് തീരുമാനിച്ചിട്ട് കഴിയുന്നത്ര വേഗത്തിൽ അങ്ങനെ ഇത്രയും എണ്ണമൊന്നും കണക്കാക്കണ്ട, കഴിയുന്നത്ര നമ്മൾ ഇത്രയും ഉത്സാഹിച്ച് വേഗത്തിൽ വീട്ടാൻ നോക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് വേഗം വീട്ടി തീർക്കാനുള്ള തൗഫീഖിന് ദുആ ചെയ്യുക. അള്ളാഹു തആല ഗഫൂർ റഹീമാണ്, അവൻ നമുക്ക് എളുപ്പമാക്കി തരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫർള നിസ്കാരം കള്ളാ വീട്ടാനുള്ളതോടുകൂടി തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, പക്ഷേ ഫർള് ബാക്കി ഉണ്ടാവുമ്പോ പിന്നെ സുന്നത്ത് ചെയ്യുന്നതിന് മാനല്ല. അപ്പൊ നിങ്ങൾ അത് എഴുന്നേൽക്കേണ്ടതല്ല, എഴുന്നേറ്റോളൂ. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എഴുന്നേറ്റോളൂ. എന്നിട്ട് ആ എഴുന്നേറ്റ സമയത്ത് ഒരു പത്ത് നിസ്കാരമെങ്കിലും കളാവ് വീട്ടാൻ കഴിഞ്ഞാൽ രണ്ട് കാര്യമായില്ലേ. അത്ര സമയം നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് അള്ളാഹുവിന് നിസ്കരിച്ച കൂലിയും കിട്ടും, അത്ര നിസ്കാരങ്ങൾ കളാവ് വീട് ചെയ്യും. കളാവ് വീടുക, കടമ്പ് കിട്ടാനുണ്ടാവുമെന്ന് സദക്കയാണ്. ഫർള് എന്ന് പറഞ്ഞ കടല്ലേ, ആ കടമ്പ് കിട്ടാനുണ്ടാവുമ്പോ പിന്നെ സുന്നത്താവുന്ന സദക്ക പ്രസക്തമല്ല. അതുകൊണ്ട് അങ്ങനെ എഴുന്നേൽക്കണം. തഹജ്ജുദ് എഴുന്നേൽക്കാൻ സാധിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ആ സമയത്ത് എഴുന്നേൽക്കുക. എന്നിട്ട് ആ സമയത്ത് കഴിയുന്നത്ര നിസ്കാരം കളാ വീട്ടുക. അങ്ങനെ സൗകര്യപ്പെടുന്ന സമയം, കിട്ടുന്ന പരമാവധി സമയങ്ങൾ കളാ വീട്ടിക്കൊണ്ടിരിക്കുക. അതാണ് അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടുള്ളൂ. അല്ലാതെ ഫർള അവിടെ കളാ വീട്ടാള് മാറ്റിവെച്ച് സുന്നത്തെടുത്താൽ പറഞ്ഞേക്കന്നെ ഹറാമാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് കൂലി കിട്ടൂലെന്നല്ല, കുറ്റാണ് കിട്ടുക. അപ്പൊ അതിനെ ഞാൻ ഒഴിവാക്കുക എന്നല്ല വേണ്ടത്, തഹജ്ജുദിന് എഴുന്നേൽക്കുക. എന്നിട്ട് ആ സമയത്ത് കൂടി കുറെ നിസ്കരിക്കുക. ഒരു ദിവസത്തെ അഞ്ച് റക്അത്ത്, അഞ്ച് വഖത്ത് ഒരു ദിവസം ഒരു തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിച്ചോളി. അല്ലെങ്കിൽ കുറച്ചുകൂടി ആശ്വാസം റാഹത്ത് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ നിസ്കാരം നിസ്കരിച്ചോളി. രണ്ട് സുബ്ഹി നിസ്കരിക്കുക, രണ്ട് ദുഹ്ർ നിസ്കരിക്കുക, രണ്ട് അസ്ർ നിസ്കരിക്കുക, രണ്ട് മഗ്രിബ് നിസ്കരിക്കുക, രണ്ട് ഇശാ നിസ്കരിക്കുക. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ, അല്ലാതെ സുന്നത്തിലേക്ക് സമയം കളയാതെ ആ സമയവും കൂടി ഫർള് കളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുകയാവുന്നു വേണ്ടത്. ഓക്കെ ഉസ്താദ്, സംശയവും ഒരു തെമ്മാടിയായ ഒരു വ്യക്തി, അവൻ നിസ്കരിക്കാറില്ല, വ്യഭിചരിക്കാറുണ്ട്, കള്ളു കുടിക്കാറുണ്ട്, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവനക്ക് തിരിച്ചു വരണം, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് തോന്നി തൗബ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയില്ലാണ്ട് അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുമോ? അല്ല, ഇപ്പം കഥാ നിസ്കാരം എന്തായാലും നിർബന്ധമായി വീട്ടണം, അത് ഘട്ടം ഘട്ടമായി വീട്ടുകയാണെങ്കിൽ അത് ബാക്കിയുള്ളതിന്റെ പേരിൽ അവനക്ക് പിന്നീട് ശിക്ഷ അനുഭവിക്കണം, ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ചോദ്യം. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ശിക്ഷ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, അത്തായിബു മിന ദംബി കമൻ ലാ ദംബലഹു. ഒരു തെറ്റിൽ നിന്നും യഥാർത്ഥത്തിൽ അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെ. അത്തായിബു മിന ദംബി കമൻ ലാ ദംബലഹു, തെറ്റ് ചെയ്ത് ഒരുപാട് തെറ്റുകൾ, തമ്മാടിത്തരങ്ങൾ, വേണ്ടാത്ത പ്രവൃത്തികൾ തന്നെ ദീർഘകാലം ചെയ്തു, പക്ഷെ അവസാനം അവൻ അള്ളാഹു തല ഹിദായത്തിന്റെ ഒരു വെളിച്ചം കൊടുത്തു, അള്ളാഹ് പഠിച്ചവനെ ഞാൻ ഇക്കാലം വരെ ചെയ്തു പോയത് വലിയ തെറ്റായിപ്പോയല്ലോ, വലിയ അനീതിയാണല്ലോ എന്ന ബോധം വരികയും വന്നുപോയ തെറ്റിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഖേദിക്കുകയും ഇനിമേലിൽ ഞാൻ അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഇപ്പറഞ്ഞേക്ക് വല്ല വീട്ടേണ്ട കടമകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിവനുസരിച്ച് വീട്ടുകയും ചെയ്തിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, നന്നായിട്ട് തൗബ ചെയ്താൽ യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിൻ എന്ന് വരെ അള്ളാഹു തആല പറഞ്ഞാണ്. ശരിക്കും ആത്മാർത്ഥമായ തൗബ ചെയ്ത അക്കുകളൊക്കെയാണ് വീട്ടി, ശരിക്കാണ് തൗബ ചെയ്താൽ ആ ദോഷം പൊറുക്കപ്പെടുക മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിൻ, ഈ ചെയ്ത ദുഷ്കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്രമങ്ങളായി മാറ്റിമറിക്കും. അതൊരു അത്ഭുത, കള്ളു സുർക്കാവ് പോലെ കണ്ടില്ലേ. കള്ള് എന്ന് പറഞ്ഞാൽ തൊട്ടാൻ പറ്റാത്ത സാധനമാണല്ലോ, ദേഹത്തിലോ വസ്ത്രത്തിലോ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഒരു തുള്ളി കള്ളായാൽ കഴുകി വൃത്തിയാക്കൽ ഉജൂബ, അതോടുകൂടി നമ്മൾ നിസ്കരിച്ച നിസ്കാരം കൂടി ചെയ്യാവില്ല, അത്രയും കടുത്ത നജസ്സാണ്. പക്ഷേ നജസ് അള്ളാഹു ഈ കള്ള് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതങ്ങോട്ട് സുർക്കിയായി നിൽക്കുക. എന്നാ പിന്നെ
ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, നമ്മൾക്ക് സ്വന്തം കീശയിൽ പാക്കറ്റാക്കിയാണ് കീശയിലിട്ട് നിസ്കരിക്ക, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക, ഭക്ഷണമാക്കൊക്കെ ചെയ്യാലോ എന്നതുപോലെ ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി മറിക്കാൻ അള്ളാഹുവിന് കഴിയും. അതിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്തത് വ്യഭിചരിച്ചതും അതുപോലെ തന്നെ നിസ്കാരം ഉപേക്ഷിച്ചതും കളവ് പറഞ്ഞതും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്ക് നിബന്ധന അനുസരിച്ച് അങ്ങോട്ട് തൗബ ചെയ്താൽ, ശരിയായ തൗബയാണെങ്കിൽ പിന്നീടുള്ള ജീവിതം നന്നായി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദോഷം പുറത്തുകളും എന്ന് മാത്രമല്ല അത് മുഴുവനും സ്വാരിഹായ അമലകളാക്കി മാറ്റും. രസകരമായ ഒരു ഹദീസ് ഉണ്ട്, ഇപ്പൊ സമയതല്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. വളരെ രസകരം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ഹദീസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ശരിക്കും ആത്മാർത്ഥമായ നിബന്ധനയോടുകൂടി ശരിയായ നിലക്കൊരു മനുഷ്യൻ തൗബ ചെയ്തു, ഈ തൗബ ചെയ്ത മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ ഇയാൾക്ക് കിതാബ് കൊടുക്കും. കിതാബ് കൊടുത്ത് ഇയാൾ ഇങ്ങനെ വായിക്കുമ്പോ അള്ളാഹു തആലാന്റെ ഹിക്മത്ത്, ആദ്യം ചെറിയ 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 ദോഷങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടാവും, വലിയ ദോഷത്തിന്റെ കൂട്ടത്തിൽ ചെറിയ ദോഷം ഉണ്ടാവുമല്ലോ, ഈ ചെറിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്നല്ല, അതൊക്കെ നല്ല നല്ല സ്വാലിയായ അമലുകൾ, കളവ് അറിഞ്ഞ സ്ഥലത്ത് നല്ല സ്വലാത്തി ഇല്ലതുപോലെ, അല്ലെങ്കിൽ ദിക്ര ഇല്ലതുപോലെ, ഇങ്ങനെ നല്ല നല്ല അമലുകൾ. അപ്പൊ ഇയാൾ അത്ഭുതത്തോട് കൂടി ചോദിക്കുക, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ അജബായിട്ട് ചോദിക്കുകയാണ്, റബ്ബി ഇതൊക്കെ എവിടുന്ന് എനിക്ക് വന്നത്, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അത് ചെറിയ ദോഷങ്ങളെ കാണുന്നുള്ളൂ അമലായിട്ട്. അപ്പൊ അള്ളാഹു തആല പറയും, എടോ നിന്നോടുള്ള കാരുണ്യം കൊണ്ട് നീ ആ വേണ്ടാത്തതൊക്കെ ചെയ്തത് ഞാൻ സാരിയെ അമലാക്കിയിട്ട് മാറ്റി തന്നതാണ് എന്ന് പറയുമ്പോ ഇയാൾ മനുഷ്യന്റെ ഈ ഒരു ആർത്തിയെ ഇതിന് ശുക്ർ പറയുന്നതിന് പകരം അയാൾ പറയാണ്, എന്നാൽ പടച്ചോനെ ഇതൊന്നും അല്ലല്ലോ, വലിയ വലിയ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം കിതാബ് കിട്ടുമ്പോ പടച്ചോനെ ഞാൻ ചെയ്ത തെറ്റൊന്നും പുറത്തു വരാതെ കെട്ടേന്ന് പേജ് ആറായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ശരിക്ക് തൗബ ചെയ്തതിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു തആല ആദ്യം കാണിച്ചു കൊടുക്ക ചെറുദോഷങ്ങളെ, ഈ ചെറുദോഷങ്ങളൊക്കെ സ്വാരിയ അമലായിട്ട് ഇങ്ങനെ മാറ്റി എഴുതി കാണുമ്പോ ചോദിക്കുമ്പോ പറയാണ്, അത് നീ ചെയ്ത തെറ്റിനെ ഞാൻ സാരിയാക്കി തന്നതാണെന്ന്. അപ്പൊ ഇയാൾ മനസ്സിലാക്കാൻ, ചെറിയ തെറ്റിന് എന്നെ എത്ര നല്ല അസനത്തായിട്ട് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റുണ്ടല്ലോ, അത് എത്ര വലിയ അസനത്തായി കിട്ടും. എന്നിട്ട് ഇയാൾ പറയാണ്, അപ്പൊ അള്ളാഹ് പടച്ചോൻ എന്നാ ഞാൻ വലിയ കുറെ തെറ്റ് ചെയ്തില്ലല്ലോ, അതൊക്കെ എവിടെയാണ്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ലൈക്ക് ബദ്ദുല്ലാഹു സിയാത്തി മസന, ശരിക്ക് തൗബ ചെയ്യണം എന്ന് മാത്രം. അതായത് ഇങ്ങനെയുള്ള അക്കടപാടുകൾ ഉണ്ടെങ്കിൽ വീട്ടാളെ വീട്ടണം, അതുപോലെ തന്നെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്നത് പൊരുത്തപ്പെടിക്കണം, എന്നിട്ട് മേലുള്ളത് ആവർത്തിക്കില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടെ വന്നുപോയ കുറ്റത്തെ തൊട്ട് ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന് നേരത്തെ തന്നെ സ്വാലിഹായ അമലുകൾ മാത്രം ചെയ്ത് തെറ്റൊന്നും ചെയ്യാതെ ജീവിച്ചവനേക്കാൾ ഇവനോടായിരിക്കും അള്ളാഹു തആലക്ക് സ്നേഹവാത്സല്യം. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരു ഒരു വാപ്പക്ക് രണ്ട് മക്കളുണ്ട്, ഈ മക്കളെ കൂട്ടത്തിൽ ഒരു മോന് നല്ല കുട്ടിയാ, അമ്മയും വാപ്പയൊക്കെ പറഞ്ഞതനുസരിച്ച് ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ നല്ല യോഗ്യനായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി. മറ്റേ കുട്ടിയാണെങ്കിൽ ലോക നസ്കായിട്ട് കടിയും പിടിയും കച്ചറിയും കുരുമാലും, ബാപ്പാന്റെ അടുത്ത് നിന്നാലും പ്രശ്നമ്മാന്റെ അടുത്ത് ഇങ്ങനെ നടന്ന് അവസാനം നാടിട്ടുപോയി, നാടിട്ടുപോയി എവിടെക്കോ പോയി, എങ്ങനെയൊക്കെ കുറെ ജീവിച്ച് പിന്നെ അവനൊരു മനപരിവർത്തനം വന്നു. ഈ മനപരിവർത്തനം വന്നിട്ട് ഇയാള് ശരിക്ക് ഞാൻ ഈ ചെയ്തതും ജീവിച്ചൊക്കെ തെറ്റാണല്ലോ എന്നുള്ളവർക്ക് പാശ്ചാതാപിച്ച് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വാപ്പക്കൊരു വിവരം അറിയിച്ചു, ഞാൻ ഇങ്ങനെ വന്നുപോയി, വാപ്പ എന്നോട് പൊരുത്തപ്പെടണം, ഉമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി മേലിൽ അങ്ങനെയൊന്നും ചെയ്യൂല, ഞാൻ മറ്റോന്റെ നിന്റെ സഹോദരനെ പോലെ ഞാൻ നന്നായിട്ട് മേലിൽ ജീവിച്ചോളാം, ഞാൻ ഇത്രാം തീയതി വരുന്നുണ്ട് എന്നൊരു വിവരം കേൾക്കുമ്പോ ഈ ഉമ്മാന്റെയും വാപ്പാന്റെയും ഒരു സന്തോഷത്തിന് കണക്കുണ്ടാവൂല, കാര്യം ഇങ്ങനെ എക്കോ ജീവിച്ചെങ്കിലും അൽഹംദുലില്ല നന്നായല്ലോ എന്നുണ്ട്. അങ്ങനെ ഇവൻ വരുന്നു എന്ന് അറിയിച്ച ദിവസം കുടുംബങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു സദ്യയൊക്കെ ഒരുക്കി ഒരു സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുമ്പോ മറ്റേ മോനുണ്ട്, മോൻ ചോദിച്ചു, എന്താ അപ്പ അന്ന് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു സ്വീകരണം പരിപാടിയൊക്കെ, എന്താ എന്താ അന്നത്തെ പരിപാടി വിശേഷം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മോനെ നിന്റെ ജേഷന് അല്ലെങ്കിൽ നിന്റെ അഞ്ചൻ ഓൻ ഇങ്ങനെ മോശമായിട്ട് ജീവിച്ചവനാണല്ലോ, ഇപ്പൊ നന്നായിട്ട് തിരിച്ചു വരികയാണ്, അപ്പൊ അവനെ നമ്മളൊന്ന് മാന്യമായി സ്വീകരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് തോന്നൂല, ഞാനിപ്പോ ഇക്കാലം വരെയും ബാപ്പിയമ്മയും പറഞ്ഞതനുസരിച്ച് നല്ല നിലക്ക് ജീവിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീകരണം ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ, കാരണം അവന് സ്വീകരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നും അവര് ഈ വാപ്പാന്റെ ഉമ്മാന്റെയും സ്നേഹത്തിലും വാത്സല്യത്തിലും തന്നെയുള്ളത്. മറ്റോൻ അങ്ങനെയല്ല, ബലങ്ങ ഇനി ഓപ്പൻ തിരിച്ചു വരികയാണല്ലോ, അപ്പൊ അവനൊന്ന് സ്വീകരിച്ചിരുത്തുക, എന്തിനാ അവന് ഇനി ഒരു പ്രോത്സാഹനാകാൻ വേണ്ടിട്ട്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ ചെയ്തു വരുന്നവരെ കൂടുതൽ സ്നേഹാദരവോടോടെ സ്നേഹവാത്സല്യത്തോടെ അവന്റെ റഹ്മത്തിലേക്ക് കൂട്ടും. അവന് തന്നെയല്ല, നമ്മളാളുകളും മറ്റേ മനസ്സിലാക്കണം, നമ്മളെ ചില ആളുകളെടുക്കൽ വലിയ തെറ്റുകളുണ്ട്,
കുറേ കാലം കള്ളുകുടിയാനായിട്ടും നിസ്കരിക്കാത്തവനായിട്ടും തോന്നിവാസിയായിട്ട് ജീവിച്ചു. പിന്നീട് ഏതെങ്കിലും ഉപദേശങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ അള്ളാഹു തആല തന്നാലെ തോന്നിപ്പിച്ചിട്ടോ ഇതൊന്നും ശരിയല്ല എന്നുള്ള നിലക്ക് ഇയാൾ തൗബ ചെയ്തെന്നായി. ഇയാൾ ഇനി നേരിൽ പള്ളിക്ക് പോയി നിസ്കരിക്കും. പള്ളിയിൽ ചെന്ന ആളുകൾ ഇവനിങ്ങനെ നോക്കുന്ന കണ്ട, എന്തോ ഒരു സംഭവം. ഏത് പെരുന്നാളിനുണ്ടല്ലോ, ശവ്വാൽ മാസം കാണാൻ വേണ്ടി ആള് നോക്കുമ്പോൾ ഭയങ്കര നോക്ക. അപ്പൊ കരുതും ഞാൻ നരകത്തിൽ പോയാലും വേണ്ടിയില്ല, ഇച്ചങ്ങായിമാരെ കണ്ണിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. അതെ തന്നെ മുങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് അവനെ സ്നേഹ വാത്സല്യത്തോടുകൂടി അവനെ സ്വീകരിച്ച് അംഗീകരിക്കുകയാണ് വേണ്ടത്. മുമ്പത്തെ കുറ്റത്തെ ഓർമ്മിപ്പിക്കാനോ അത് പറഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിക്കാനോ ഒരിക്കലും പാടില്ല. അപ്പൊ എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും അള്ളാഹു തആല മാപ്പാക്കും, പുറത്തു തരും. പക്ഷെ തൗബ ചെയ്യണം എന്ന് മാത്രം. തന്നെയല്ല, അവൻ കുറ്റവാളിയായിട്ട് അവനെ പറയാൻ തന്നെ പാടില്ല. അതാണ് മൽ മുസീബ് മനിയത്തബ. തൗബ ചെയ്തവൻ ഒരിക്കലും തെറ്റ് ചെയ്തവനല്ല, തെറ്റുകാരനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗോള ഗ്രാമത്തിലെ ആദർശ ചാലകം സുന്നി ഗ്ലോബൽ വോയിസ്, ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം, ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു, അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല മൗലിദ് ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത് ഹദ്ദാദ് റാതിബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്, അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.